മക്കൾ തിലകൻ MGRനെ വില്ലനായ MR രാധ വെടിവെച്ചിരിക്കുന്നു. കോൺഗ്രസ്സുകാരൻ DMK നേതാവിനെ വെടിവെച്ചിരിക്കുന്നു. ഇത് ദീർഘകാലം തമിഴ്നാട്ടിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ അനുഭവ പാഠമാണ്. അണ്ണാദുരൈ നെടുംചെഴിയൻ കരുണാനിധി MGRനെ മന്ത്രിയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ മന്ത്രിയാക്കിയില്ല. പക്ഷേ MGRന് മന്ത്രി പദവി ആഗ്രഹമുണ്ട്, കരുണാനിധി സമ്മതിക്കുന്നില്ല. അണ്ണാദുരൈ, MGR, കരുണാനിധി, ജയലളിത, ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഏറെ. പിറ്റേ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി. മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം MGRന്റെ ആളാണോ എന്ന് സംശയിക്കുന്നു. അദ്ദേഹവും മലയാളിയാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഉടനെ നടപടിയെടുക്കണം. ഒരാഴ്ച കഴിഞ്ഞ് മുഖ്യമന്ത്രി അവിടെ എത്തിയപ്പോൾ എന്നെ വിളിച്ചു. മുൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറി PC സിറിയക് IAS തന്റെ ജീവിതം വിവരിക്കുന്നു. രാജ നാടാര് തന്നെ പരാജയപ്പെട്ടു. ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കയ്യിൽ അദ്ദേഹത്തിന് പരാജയം നേരിടേണ്ടി വരും. വമ്പന്മാരുടെ വാഴ്ചയും വീഴ്ചയും. MGR പ്രസ്താവനകൾ ഇറക്കുന്നു, പാർട്ടിയുടെ കണക്കുകൾ എവിടെ? കരുണാനിധി ചോദിക്കുന്ന കണക്ക് നീയല്ലേ തരേണ്ടത്? ട്രഷറർ ആര്, ഞാനോ നീയോ? തമിഴ് രാഷ്ട്രീയത്തിലെ അന്തർനാടകങ്ങൾ. MGRനെ ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, കല്ലെടുത്ത് എറിയുന്നു പോയ ബസ്സുകൾക്കെല്ലാം. വലിയ ബഹളമായി ആകപ്പാടെ. ഭരണരംഗത്തെ കുതിപ്പുകളും കിതപ്പുകളും. കേന്ദ്രം ഞങ്ങൾ ഭരിച്ചോളാം, സംസ്ഥാനം നിങ്ങൾ ഭരിച്ചുകൊള്ളൂ എന്ന് ഇന്ദിരാഗാന്ധി കരുണാനിധിക്ക് തീറെഴുതി കൊടുത്തതുപോലുള്ള ഒരു പ്രത്യേക എഗ്രിമെന്റ്. മുൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറി PC സിറിയക് IAS താൻ പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഒരുപക്ഷേ കരുണാനിധി MGRനെ ഒരു മന്ത്രിയാക്കിയിരുന്നെങ്കിൽ അണ്ണാ DMK എന്നുള്ള പാർട്ടി തന്നെ ഉണ്ടാകുമായിരുന്നോ? സംശയമാണ്. ചരിത്രം എന്നിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30.